balanced concrete beam section 200 mm by 450 mm. Use M25 concrete and Fe415 grade steel. Consider effective cover for reinforcement is 40 mm. Find moment of resistance and area of reinforcement. Well, and then a question detail I do ice nokka. Namlu given data ezhanam. Appa idu endha parayunnathu nammodu oru balanced aayittulla beam section design cheyanam nammodu parayunnathu. Appa namukku endekkum data thannittunde oru beam section de cross sectional area thannittunde. Ethra idu rectangular beam aanu beam inde cross section okke ethra thannittulla 200 mm by 450 mm. Inga represent cheyyanadhe viduthu depth vaanu. Appa viduthu ethra 200 mm depth ethra 450 mm. ഇനി RCC യു ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ ഗ്രേഡും അതേപോലെ തന്നെ സ്റ്റീലിന്റെ ഗ്രേഡും ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എത്രയാണ് M25 കോൺക്രീറ്റ് അപ്പോൾ M25 എന്ന് പറഞ്ഞ ഗ്രേഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്റ്റീലിന്റെ ഗ്രേഡ് Fe450 ഈ വാല്യൂസിനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് അതേപോലെ തന്നെ ഇനി അടുത്തത് റെയിൻഫോഴ്സ്മെന്റിന്റെ എഫക്റ്റീവ് കവർ അതായത് റെയിൻഫോഴ്സ്മെന്റ് നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് സ്റ്റീലാണ് അപ്പൊ സ്റ്റീലിനെ കൊറോഷനിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു എഫക്റ്റീവ് കവർ പ്രൊവൈഡ് ചെയ്യും ആ എഫക്റ്റീവ് കവർ നമുക്ക് തന്നിട്ടുണ്ട് 40 mm നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും ഏരിയ ഓഫ് റെയിൻഫോഴ്സ്മെന്റും ഈ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിവൺ ഡാറ്റ എഴുതാന്നുള്ളതാണ് അതേപോലെ തന്നെ അതിന്റെ ഫിഗർ ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ ക്രോസ് സെക്ഷനും അതേപോലെ തന്നെ ഡയമെൻഷൻസും മാർക്കേണ്ടത് ചെക്ക് ചെയ്യാം ഇനി നമ്മൾ അതിന്റെ ഗിവൺ ഡാറ്റയും ഫിഗറും റെപ്രസെന്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ബി സൈസ് നമുക്ക് നമ്മൾ 200 by 450 ആണ് അപ്പോൾ ബി ഈക്വൽ ടു 200 mm ക്യാപിറ്റൽ ഡി ഓവറോൾ ഡെപ്ത് ഈക്വൽ ടു 400 mm ഇനി ഏത് ടൈപ്പ് കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യണത് M25 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണത് അപ്പൊ അവിടുത്തെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് FCK ഈക്വൽ ടു 25 N/mm² അതായത് കോൺക്രീറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് മാത്രമാണ് എടുക്കുക അത് കാരണം അതിന്റെ FCK വാല്യൂ 25 N/mm². ഇനി അടുത്ത സ്റ്റീൽ സ്റ്റീൽ എന്ന് പറയുന്നത് ടെൻഷൻ മെമ്പർ ആണ് അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് FY ഇറ്റ് ഈസ് ഈക്വൽ ടു 450 N/mm². ഇനി അടുത്ത എഫക്റ്റീവ് കവർ നമുക്ക് തന്നിട്ടുണ്ട് എഫക്റ്റീവ് കവർ എത്രയാണുള്ളത് 40 mm ഇനി എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ലെറ്റർ ഡി ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ആണ് അതായത് ക്രോസ് സെക്ഷന്റെ ഓവറോൾ ഡെപ്ത് അതിൽ നിന്ന് നമ്മൾ ക്ലിയർ കവർ മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് കിട്ടുന്നത് അപ്പോൾ 450 - 40 ഈസ് ഈക്വൽ ടു 410 mm ഇവിടെ ഫിഗർ നോക്കാം ഫിഗറിൽ ആദ്യം ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആയ കാരണം നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ വരച്ചു അതിന്റെ ബി വാല്യൂ എത്രയാ 200 mm ഓവറോൾ ഡെപ്ത് എത്രയാ 450 mm ഇനി അത് നമ്മൾ ക്ലിയർ കവർ മാർക്ക് ചെയ്യാം ക്ലിയർ കവർ എന്ന് പറയുന്നത് നമ്മൾ താഴെ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യും ഈ റെയിൻഫോഴ്സ്മെന്റിന്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് താഴെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ഈ ക്ലിയർ കവർ എന്ന് പറയുന്നത് അപ്പൊ ഈ റെയിൻഫോഴ്സ്മെന്റ് സെൻട്രൽ പോയിന്റിൽ നിന്ന് താഴെ വരെയുള്ള എഫക്റ്റീവ് ക്ലിയർ കവർ എത്രയാണ് 40 mm ഇനി ആ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഏറ്റവും ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് എഫക്റ്റീവ് ഡെപ്ത് അപ്പൊ അത് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം ഓവറോൾ ഡെപ്തിൽ നിന്ന് ഈ ക്ലിയർ കവർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് കിട്ടും അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് കാണാൻ വേണ്ടി ഡി ഈക്വൽ ടു ഓവറോൾ ഡെപ്ത് മൈനസ് ക്ലിയർ കവർ ഇറ്റ് ഈസ് ഈക്വൽ ടു 450 - 40 ഈക്വൽ ടു 410 mm നമ്മൾ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂസ് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് നമ്മൾ നമ്മുടെ കോഡ് കൺസിഡർ ചെയ്യുക IS 456 2000 പേജ് നമ്പർ 70 കോഡ് ബുക്കിലെ പേജ് നമ്പർ 70 ഓപ്പൺ ചെയ്യുക അതിൽ ഓരോ ഡിഫറെന്റ് ഗ്രേഡ് സ്റ്റീലിനും ഡിഫറെന്റ് എക്സ്യു മാക്സ് ബൈ ഡി തന്നിട്ടുണ്ട് അതായത് ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഗ്രേഡ് സ്റ്റീലിനും അതിന് ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് വേരി ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എടുക്കുക നമ്മൾ യൂസ് ചെയ്യുന്നത് Fe415 ഗ്രേഡ് സ്റ്റീലാണ് അപ്പൊ Fe415 ഗ്രേഡ് സ്റ്റീലിന്റെ എക്സ്യു മാക്സ് ബൈ ഡി എന്ന് പറയുന്നത് 0.48 ആണ് ഇപ്പൊ തരുന്നത് 250 ആണെങ്കിൽ അതിന്റെ വാല്യൂ 0.53 500 ആണെങ്കിൽ 0.43 അത് നിങ്ങളുടെ കോഡ് ബുക്കിൽ IS 456 2000 എന്ന് പറഞ്ഞ കോഡില് പേജ് നമ്പർ 70 റെപ്രസെന്റ് ചെയ്തിരുന്നത് എന്ത് അതിന്റെ ലിമിറ്റിംഗ് ഡെപ്ത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എക്സ്യു മാക്സ് ബൈ ഡി ഈക്വൽ ടു 0.48 അത് എവിടുന്നാണ് Fe415 ഗ്രേഡ് സ്റ്റീലിന്റെ ലിമിറ്റിംഗ് ഡെപ്ത് എന്ന് പറയുന്നത് 0.48 ആ കണ്ടീഷൻ നമുക്ക് കോഡ് ബുക്കിൽ തന്നിട്ടുണ്ട് ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ
ഒന്നിലെങ്കിലും ലിമിറ്റിംഗ് ഡെപ്തും അതേപോലെ തന്നെ ആക്ച്വൽ ഡെപ്തും സെയിം ആയിരിക്കും. അതായത് എക്സ് യു മാക്സ് ഈക്വൽ ടു എക്സ് യു മാക്സ് ഈക്വൽ ടു എക്സ് യു. എക്സ് യു എന്ന് പറയുന്നതാണ് എന്ത്? ആക്ച്വൽ ഡെപ്ത്. എക്സ് യു മാക്സ് എന്ന് പറയുന്നതിന്റെ ലിമിറ്റിംഗ് ഡെപ്ത്. അല്ലെങ്കിൽ നമുക്ക് എക്സ് യു മാക്സ് ബൈ ഡി ഈസ് ഈക്വൽ ടു എക്സ് യു ബൈ ഡി എന്നും കൂടി എഴുതാം. അതായത് ഡി ഡി രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോകും, അപ്പോഴും നമുക്ക് എക്സ് യു മാക്സ് ഈക്വൽ ടു എക്സ് യു എന്ന് കിട്ടും. ഒന്നില്ലെങ്കിൽ ഈ കണ്ടീഷൻ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന കണ്ടീഷൻ എക്സ് യു മാക്സ് ബൈ ഡി ഈസ് ഈക്വൽ ടു എക്സ് യു ബൈ ഡി. ഇനി അടുത്തത് മൊമെന്റ് കണ്ടീഷൻ എം യു ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് മൊമെന്റ് ഈക്വൽ ടു മൊമെന്റ് അറ്റ് ദ ലിമിറ്റിംഗ് കണ്ടീഷൻ. ഈ മൂന്ന് കണ്ടീഷനിൽ ഏത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ഏതാ? എക്സ് യു മാക്സ് ബൈ ഡിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കോഡ് ബുക്കിൽ നിന്ന് അവൈലബിൾ ആണ്. എന്ത്? 0.48 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് യു മാക്സ് ബൈ ഡി ഈക്വൽ ടു എക്സ് യു ഈക്വൽ ടു 0.48. ഓക്കെ, നമ്മളിപ്പോ എക്സ് യു ബൈ ഡിയും എക്സ് യു മാക്സ് ബൈ ഡിയും കണ്ടുപിടിച്ചു. എക്സ് യു ബൈ ഡി ഈക്വൽ ടു എക്സ് യു മാക്സ് ബൈ ഡി എന്ന കണ്ടീഷൻ എടുത്ത് എക്സ് യു ബൈ ഡിയുടെ വാല്യൂ 0.48 എന്ന് ആസ് പെർ ദ കോഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് എക്സ് യു ബൈ ഡി ആക്ച്വൽ ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ IS 456 2000 ക്ലോസ് G11A പേജ് നമ്പർ 96 നിന്ന് എഴുതുക. എന്താണ് എക്സ് യു ബൈ ഡി കാണാനുള്ള ഇക്വേഷൻ? എക്സ് യു ബൈ ഡി ഈക്വൽ ടു 0.87 FI AST ഡിവൈഡ് ബൈ 0.36 FCK BD. ഇനി ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ മുമ്പത്തെ കണ്ടുപിടിച്ചു എക്സ് യു ബൈ ഡി ഈക്വൽ ടു എക്സ് യു മാക്സ് ബൈ ഡി ഈക്വൽ 0.48. അപ്പൊ എക്സ് യു ബൈ ഡിക്ക് പകരം 0.48 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 0.87 FI ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 450, എഫ് സി കെയുടെ വാല്യൂ 25, ബിയുടെ വാല്യൂ 200, എഫക്റ്റീവ് ഡെപ്ത് 410. നമുക്ക് എന്ത് വാല്യൂ മാത്രം അറിയത്തില്ല? AST മാത്രം അറിയില്ല. അതിൽ നിന്ന് നമ്മുടെ AST വാല്യൂ ആക്ച്വൽ തിയർട്ടിക്കൽ AST എത്ര വേണം, മിനിമം AST എത്ര നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. AST ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് എന്ത്? 981.13 mm². ഇനി ബാക്കിയുള്ളത് അതിന്റെ ഓരോ എൻഫോഴ്സ്മെന്റ് എത്ര വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇതുപോലെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം. അപ്പൊ നമുക്ക് AST കാൽക്കുലേറ്റഡ് കിട്ടിയത് എത്ര? 981.13 mm². നെക്സ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുക 16 mm ഡയാമീറ്റർ ബാർ ഈസ് യൂസ്ഡ് എന്ന്. അതായത് നമുക്ക് മാർക്കറ്റിൽ പല ഡയാമീറ്ററിലും ബാർസ് അവൈലബിൾ ആണ്. 16 mm സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് കിട്ടും, അതേപോലെ 20, 25, 12, 8 mm നമ്മൾ കെട്ട് കമ്പി, അതായത് സിറപ്സിനാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ 16 mm ഡയാമീറ്റർ ഉള്ള ഒരു ബാർ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു ബാറിന്റെ ഏരിയ ആണ് എന്ത്? സ്മോൾ ലെറ്റർ AST എന്ന് പറയുന്നത്. അപ്പൊ സ്മോൾ ലെറ്റർ AST ഏരിയ കാണാനായിട്ട് AST ഇക്വേഷൻ π/4 × diameter² എത്രയാണ് ഒരു ബാറിന്റെ ഏരിയ എന്ന് പറയുന്നത്? 16. അപ്പൊ π/4 × 16² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് 1 ബാർ കിട്ടി. നമുക്ക് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യണം, എത്ര ബാർ വേണമെന്നുള്ളത്. നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ഏരിയയിൽ നിന്ന് ഒരു ബാറിന്റെ ഏരിയ ഡിവൈഡ് ചെയ്യുക. മുമ്പ് നമ്മൾ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ AST വാല്യൂ 981.138 എന്ന് കിട്ടി. അതേപോലെ തന്നെ സ്മോൾ ലെറ്റർ ഏരിയ, സ്മോൾ ഏരിയ എന്ന് പറയുന്നത് 201.062 എന്ന് കിട്ടി. അപ്പോൾ അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 4.879. അപ്പോൾ അതൊരു റൗണ്ട് ഫിഗർ. നമുക്ക് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് 1.5 ബാർ വേണമെങ്കിൽ 2.5 ബാർ വേണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ഹോൾ നമ്പർ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ, അതായത് 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം എന്നൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ 4.879, അപ്പൊ നമുക്ക് 4 കൂടുതൽ നമ്പർ വേണം. അത് കാരണം എൻ്റെ അടുത്ത നമ്പർ എത്രയാണോ ആ നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. അതായത് 4.879 നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമ്മൾ 5 എന്ന് പറയുന്ന വാല്യൂ സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ നമ്പർ ഓഫ് ബാർസ് എന്ന് പറയുന്നത് 5 നമ്പേഴ്സ് എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ നമ്മൾ ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീല്. നമ്മൾ ആദ്യം തിയറട്ടിക്കലി ഇക്വേഷൻ വെച്ച് ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്തു, അത് 981.138 കിട്ടി. ഇനി അത് വെച്ച് നമ്മൾ എത്ര ബാർ യൂസ് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ 5 ബാർ 16 mm കൊടുക്കണമെന്ന് കണ്ടുപിടിച്ചു. ഇനി അപ്പൊ ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ എത്രയാ? 16 mm ഡയാമീറ്റർ ഉള്ള 5 ബാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വൽ AST എന്ന് പറയുന്നത് 5 × π/4 × 16² അപ്പൊ നമുക്ക് നമ്മൾ ആക്ച്വലി ആ ബീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 1005.31 mm². ഇനി അടുത്ത് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യണം. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? 100 AST ഡിവൈഡ് ബൈ B × D. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന AST എന്ന് പറയുന്നത് ആക്ച്വൽ ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. അപ്പൊ 100 × 1005.31 / 200 × 410 അപ്പൊ എത്ര കിട്ടി? 1.226% എന്ന് കിട്ടി. അടുത്തത് മൊമെന്റ് ഓഫ്
റെസിസ്റ്റൻസ്. നമ്മുടെ സെക്ഷൻ ഏതാ? ബാലൻസ്ഡ് സെക്ഷൻ. അപ്പൊ ബാലൻസ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഐ എസ് കോണിന്റെ പേജ് നമ്പർ 96 നിന്ന് എഴുതിയെടുക്കുക. ഏതാണ് ഇക്വേഷൻ? എം യു ഇസ് ഈക്വൽ ടു 0.36 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1 - 0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു ബി ഡി സ്ക്വയർ എഫ് സി കെ. അതിലേക്ക് ഓരോന്നിനും വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക. 0.36 ഇൻറ്റു 0.48 ഇൻറ്റു 1 - 0.42 ഇൻറ്റു 0.48. ബിയുടെ വാല്യൂ 200, ഡിയുടെ വാല്യൂ 410, എഫ് സി കെ 25. വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൊമെന്റിന്റെ വാല്യൂ 1159.58 കിട്ടും. യൂണിറ്റ് മൊമെന്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എംഎം.